ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഔട്ടാകൊണ്ട് ഒരു ചെറിയ അപ്ഡേറ്റാണ്. ചെറിയതെന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 28-ാം തീയതി, അതായത് ഇന്നലെ. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ നമ്മുടെ ഔട്ടറിംഗ് റോഡിന് ഒരു നമുക്ക് NH 66, NH 47 എന്നൊക്കെ പറയുന്ന പോലെ അവർ ഔദ്യോഗികമായ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നമ്പർ NH 866, അതായത് നമ്മൾ തിരുവനന്തപുരം ഔട്ടറിംഗ് റോഡിൻ്റെ പുതിയ പേരെന്നുള്ളത് NH 866. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാതൃഭൂമി പത്രത്തിൽ വന്നൊരു പത്രവാർത്തയാണത്. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത രീതിയിലാണ് ചിലത് വരുന്നത്. ചില സമയത്ത് അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ ആക്കി ചെയ്തത്. അതിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ, മംഗലാപുരം ഭാഗത്തുള്ള നമ്മുടെ ലിങ്ക് റോഡ് ഉപേക്ഷിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വോയിസ് ഓവറൊന്നും കൊടുക്കാതെ ഇട്ടിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസിലാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ മംഗലാപുരം ലിങ്ക് റോഡ് ഉപേക്ഷിച്ചിട്ടില്ല. അതും കൂടെ ചേർത്ത് തന്നെയാണ് ഇപ്പോൾ NH 866 എന്നുള്ള ഇത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അവർ പ്രത്യേകം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നാവായിക്കുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിഴിഞ്ഞത്ത് അവസാനിക്കുന്ന ഔട്ടറിംഗ് റോഡ്, അതിൻ്റെ കൂടെ തന്നെ തേക്കട ഭാഗത്ത് നിന്ന് ആരംഭിച്ച് മംഗലാപുരം NH 66 കൂടി ചേരുന്ന ആ ഭാഗം കൂടെ ചേർത്ത് NH 866 എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ. നിങ്ങൾക്ക് അതിൽ കാണാം, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും മുതൽ അതിൻ്റെ NH 866 ഇതിൻ്റെ പേര്. ഔട്ടറിംഗ് റോഡ് എന്ന് തന്നെയാണ് പേര്. അപ്പോഴും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പേര് എന്നുള്ളത് NH 866. ഇപ്പോൾ തേക്കട, മംഗലാപുരം, ലിങ്ക് റോഡും കൂടെ ഉൾപ്പെടുത്തി NH 866 എന്നുള്ള പേര് കൊടുത്ത് ഇതിൽ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് അപ്പോൾ അവരിത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ കരുതാം. പലപ്പോഴും ഇത് NH ഭാഗത്തു നിന്നും ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ അറിയിപ്പ് വരുന്നത് ഉപേക്ഷിക്കില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അത് ഇത് ഒഴിവാക്കാനാകാത്ത ഒരു പാർട്ടാണ് ഈ ലിങ്ക് റോഡ് എന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ മലയാള മാധ്യമങ്ങളിൽ പലപ്പോഴും ഇത് ഉപേക്ഷിച്ചേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അത് അടിസ്ഥാനമാക്കി നമുക്ക് ഒരു ന്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഉപേക്ഷിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷനിലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും അത് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇത് മാക്സിമം ലിങ്ക് റോഡായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.